ശർക്കര കാളിയൂട്ടിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള കുറികുറിക്കൽ ചടങ്ങിന് തുടക്കമായി. കാളിയൂട്ടിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള കുറികുറിക്കൽ നടന്നതോടെ 9 ദിവസം നീളുന്ന അനുഷ്ഠാന നാടകത്തിന് ശർക്കരയിൽ തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ 8:45 കാളിയൂട്ട് ഭണ്ഡാരപ്പിള്ള സ്ഥാനീയർ ഐക്യരവിളാകം കുടുംബാംഗം ജി ജയകുമാർ കുറികുറിച്ചതോടെ ചടങ്ങുകൾക്ക് ഭക്തിനിർഭരമായ സമാരംഭമായി. കാളിയൂട്ട് ചടങ്ങുകളുടെ 1 ദിവസത്തെ 1 രംഗമാണ് കുറികുറിക്കൽ. 3 നീട്ടുകളിലൊന്ന് പൊന്നറ കുടുംബകാരണവർക്കും 2 വാദ്യകാരനും നൽകി. ക്ഷേത്ര മേൽശാന്തി വെഞ്ഞാറമൂട് പാലൂർ മഠത്തിൽ കെ മാധവൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പൊന്നറ കുടുംബാംഗം ഉണ്ണികൃഷ്ണൻ, ശർക്കര ദേവസ്വം എയോ ശിൽപാ ഡി, ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലവർഷം 1923 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം നാട്ടുരാജ്യം എന്ന നാട്ടുരാജ്യം പിടിച്ചടക്കാനായിട്ട് ശർക്കര ദേവീ ക്ഷേത്രത്തിന് മുന്നിലൂടെ പോകുന്ന സമയം ഇവിടെയുള്ള കുറേ ഭക്തജനങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, കായംകുളം എന്ന നാട്ടുരാജ്യം പിടിച്ചടക്കി തിരുമനസ് ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശർക്കര ദേവിക്ക് ഇതുവരെ കാണാത്ത ഒരു വഴിപാട്, കലോപഹാരമായിട്ടാണെങ്കിലും എന്തായിട്ടെങ്കിലും ഒരു വഴിപാട് നേരണം. അങ്ങനെ നേർന്ന് കഴിഞ്ഞാൽ തിരുമനസ് യുദ്ധത്തിൽ ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ യുദ്ധത്തിന് പോകുന്ന തിരുമനസ്സിന്, അതായത് ഈ ക്ഷേത്ര സന്നിധിയിലെത്തുന്ന സമയത്ത് മഹാരാജാവിൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം പുറം പടകൾ, അതായത് പണ്ട് ഈ പുറത്തുള്ള നാട്ടുരാജ്യക്കാരുടെ പടകളെല്ലാം ഇങ്ങനെ കായംകുളം നാട്ടുരാജാവിനെ സഹായിക്കുന്നുണ്ടെന്നും ഇദ്ദേഹത്തിൻ്റെ പട അതുമായിട്ട് ഏറ്റുമുട്ടിയാൽ ജയിക്കുമോ എന്നുള്ള ഒരു സംശയം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വർത്തമാനം ഇവിടുത്തെ ഭക്തജനങ്ങൾ പറയുന്നത്. അതായത് പഴയ പ്രമാണിമാരാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിനകത്തൊരു ധൈര്യം വരികയും ഇദ്ദേഹം തിരുസന്നിധിയിൽ വന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഈ യുദ്ധം ജയിക്കുകയാണെങ്കിൽ ദേവിക്ക് ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള ഒരു കലോപഹാരം ഇവിടെ വഴിപാടായി നടത്തിയേക്കാം. അതിൻപ്രകാരം അദ്ദേഹം യുദ്ധത്തിൽ ജയിക്കുകയും ജയിച്ചതിന് ശേഷം എന്ത് വഴിപാട് നടത്തണം എന്നറിയാനായിട്ട് അങ്ങനെ ഇങ്ങനെ ദേശം മൊത്തം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് വടക്കൻ മലബാറിലെ അന്നത്തെ കാലത്ത് കാളിനാടകം എന്ന് പറഞ്ഞ് ഒരു കലാരൂപം അരങ്ങേറുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ തയ്യന്തറയാടൽ എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം അവിടെയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈ കാളിനാടകം നടത്തുന്ന കുടുംബക്കാരെ ചെന്ന് കണ്ടിട്ട് കാളിനാടകമായിട്ടല്ല അതിനെ പരിഷ്കരിച്ച് ദേവിയുടെ കുറച്ച് അനുബന്ധ ചടങ്ങുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ കാളിനാടകത്തെ കാളിയൂട്ടാക്കി അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് അന്ന് കൊട്ടാര ജ്യോത്സ്യന്മാരും കൊട്ടാരത്തിലെ പ്രമാണിമാരും ഈ പൊന്നറ കുടുംബത്തെ, അതായത് നമ്മുടെ മുത്തച്ഛൻ്റെ കാലത്തുള്ളവരും തങ്ങളിരുന്ന് ആലോചിച്ച് ഈ കാളിനാടകത്തെ പരിഷ്കരിച്ച് കാളിയൂട്ടാക്കി മാറ്റി അത് 9 ദിവസത്തെ ചടങ്ങാക്കി അവതരിപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും അവിടെ നിന്ന് മലബാറിൽ നിന്ന് ഈ കുടുംബത്തെ അതോടുകൂടി അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് നമ്മുടെ ആറ്റിങ്ങൽ ദേശത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ആറ്റിങ്ങൽ കൊട്ടാരം, അന്നത്തെ മഹാരാജാവിൻ്റെ ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ പരിസരത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്ത് പൊന്നറക്കാരെ കൊണ്ടുവന്ന് കാളിയൂട്ട് തുടങ്ങി. കുംഭമാസത്തിലെ 2 വ്യാഴാഴ്ച കുറിയുറിപ്പോടുകൂടി തുടങ്ങുന്ന കാളിയൂട്ട് 9 ദിവസ ചടങ്ങാണ്. 3 വെള്ളിയാഴ്ച എന്നാണ് അവസാനിക്കുന്നത്. അങ്ങനെ 9 ദിവസ ചടങ്ങായിട്ടാണ് അവസാനിക്കുന്നത്. ഈ വർഷം 1899 ഈ വർഷം അതായത് ഫെബ്രുവരി 22, അതായത് കുംഭമാസം 9 ഇന്ന് തുടങ്ങുന്ന ചടങ്ങുകൾക്ക് രാവിലെ കുറിയുറിപ്പ് കഴിഞ്ഞു. ഫെബ്രുവരി 22 ഇന്ന് തുടങ്ങി മാർച്ച് 1 കാളിയൂട്ട് അവസാനിക്കുന്നു. 1 ദിവസത്തെ ഇന്നത്തെ കുറിയുറിപ്പിന് ശേഷം രാത്രി 9:30 മണിയോടുകൂടി ക്ഷേത്രത്തിനകത്ത ചടങ്ങുകൾ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി പൂജയും എല്ലാം കഴിഞ്ഞ് ഗുരുസി, ചെറിയൊരു ഗുരുസിയുണ്ട്, അതും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തുനിന്ന ഗുരുസിയും കഴിഞ്ഞതിന് ശേഷം ദേവിയെ ആവാഹിച്ച് വിളക്കിൽ ആവാഹിച്ച് തുള്ളപ്പിലയ്ക്കകത്തുള്ള പച്ചപ്പന്തലിരുത്തുകയും ദേവിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ വെള്ളാട്ടം കളി ആരംഭിക്കുന്നു. അതായത് ആദ്യമായി ശ്ലോകങ്ങളുണ്ട്, ഗണപതി ശ്ലോകം, അംബുജ മംഗമയനാരേ അവനീതലത്തിലെല്ലാം അതിപതിയായി കമ്പം ശർക്കരക്കാരുള്ള തേരുണ്ട് തുമ്പിക്കരം കൊണ്ട് തൂർത്തിട്ട് വരി അമൃതയും കൊമ്പൻ മുഖത്ത് ഗണപതി നൽക്കവി നൽകിയിടവേ. അങ്ങനെ തുടങ്ങി അവസാനം ഭദ്രകാളി സ്തുതിയിൽ വന്ന് നിൽക്കുന്ന സ്തുതി കഴിഞ്ഞതിന് ശേഷം വെള്ളാട്ടം കളി തുടങ്ങും. ഈ സ്തുതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ദേവിയെ സ്തുതി, ഗണപതിയെ തൊട്ട് ദേവിയെ വരെ സ്തുതിച്ചതിന് ശേഷമാണ് കാളിയൂട്ടിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നത്. 1 ദിവസം വെള്ളാട്ടം കളി, പിന്നെ കുരുത്തോരത്തുള്ളതിൻ്റെ ആരംഭം കുറിക്കുന്നതിന് വേണ്ടി ഒരാൾ 2 കൈക്കകത്തും 2 കുരുത്തോലയുടെ ചെറിയ ചീള് വെച്ചുകൊണ്ട് കുരുത്തോലത്തുള്ളലോടുകൂടി ഇന്നത്തെ ദിവസം 1 ദിവസത്തെ ചടങ്ങ് അവസാനിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ഇന്ന് തൊട്ട് 9 ദിവസത്തെ നിലത്തിൽ പോര്, 9 നിലത്തിൽ പോരെന്ന് പറയുമ്പോഴത്തേക്ക് ദാരികയും ഭദ്രാളിയും കൂടി നിലത്തിൽ പോര് എന്ന് പറയുമ്പോഴത്തേക്ക് ഘോരമായ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിന് അവസാനം ദാരികനെ ഭദ്രാളി വധിക്കുന്നു. വധിക്കുന്നതിന് സമാധാനമായിട്ട് കുലവാഴ വെട്ടി ഗുരു സ്വീകരിച്ചതിന് ശേഷം തുള്ളപ്പിലയ്ക്കകത്ത് വന്ന് ദാരികൻ്റെ ശിരസ് ഭദ്രാളിയുടെ തിരുമുടിയിൽ ഒഴിഞ്ഞ് ചെന്ന് കൊന്നായോ അരക്കനെ കൊന്ന കൊലയെല്ലാം എനിക്കറിയ കൂറുപോലെ ശ്രീ ഭദ്രകാളി താനേ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം 3 ചൊല്ലി കലശം തുറന്ന് കലശവിത്ത് ഒഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തതോടുകൂടി ഈ വർഷത്തെയും കാളിയൂട്ട് അവസാനിക്കുന്നു.
അങ്ങനെ ഈ വർഷം ഇന്ന് തുടങ്ങുന്ന കാളിയൂട്ട്, അതായത് ഫെബ്രുവരി 22 തുടങ്ങുന്ന കാളിയൂട്ട് മാർച്ച് 1 അവസാനിക്കുന്നു. ദേവിയുടെ സഹായത്തോടെ എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പൊന്നറ ഉണ്ണികൃഷ്ണൻ. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary, ആറ്റിങ്ങൽ.